എവരിവോൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻസ് ഹോളിവുഡ് മല്ലു മീഡിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആക്ഷൻ അഡ്വെഞ്ചർ ഫാൻറ്റസി ജനറൽ വരുന്ന ഒരു മാർവൽസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ടെൻ റിങ്സ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. ആൻഡ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഡെസ്റ്റിൻ ഡാനിയൽ ക്രെറ്റൻ എന്ന ഡയറക്ടറാണ്. ആൻഡ് ഈ പടത്തിൽ ഇതുവരെ കണ്ട മാർവൽസിൻ്റെ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് എല്ലാം നമ്മൾക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ പുതുമുഖങ്ങളാണ് ഈ പടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഈ പടത്തിൻ്റെ ലീഡിങ് റോൾസിലേക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. മെയിൻ കേ ഹീറോ ആയി സിമു ലിയു, ഔക്കാഫിനായിട്ട് ഹീറോയിൻ, ദെൻ ബെൻ കിങ്സ്ലെ, മെഞ്ചർ ചാങ്, മിച്ചലി യോഹ് ഒക്കെയാണ് ത്രൂ ഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാസ്റ്റ്. ഓ നമ്മൾക്ക് ഈ പടത്തിൻ്റെ പ്ലോട്ടിലേക്ക് പോകാം. അതിന് മുമ്പേക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ പടത്തിൻ്റെ പ്ലോട്ട് പറഞ്ഞാൽ, ഈ ഷാങ്ചി എന്ന വ്യക്തിയുടെ അച്ഛന് പത്ത് റിങ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അസസിൻ ഓർഗനൈസേഷനാണ്. ആൻഡ് ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ് അയൺമാൻ ഫസ്റ്റിൽ ഒരു മനുഷ്യൻ അയൺമാനെ കൊല്ലാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. ടെൻ റിങ്സ് ഓർഗനൈസേഷനിൽ നിന്നുള്ള ആ ഒരു അസസിനെ നമുക്ക് ചെറുതായിട്ട് അതിൽ പരിചയമുള്ളതാണ്. സോ അതിലെ അസസിനെ വളരെ ആഴത്തിൽ ഈ ഒരു പടത്തിൽ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ടെൻ റിങ്സ് ഓർഗനൈസേഷൻ എന്ന് കാണിക്കുമ്പോഴും, വിത്ത് ദാറ്റ് അതിൻ്റെ കൂടെ ടെൻ റിങ്സ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ആയിട്ടുള്ള വ്യക്തിയുടെ സണ്ണായിട്ടുള്ള ഷാങ്ചി, മകനായിട്ടുള്ള ഷാങ്ചി, ഈ ഷാങ്ചിയുടെ അമ്മ മരിച്ചു പോവുകയാണ്. ഈ അമ്മ നമ്മൾക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഷാങ്ചിക്കും, ജീവനാണ്. ആൻഡ് പുള്ളിക്കാരന് ആ ഒരു മാർഷൽ ആർട്സൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ ആ ഒരു മാർഷൽ ആർട്സ് നമ്മുടെ ഷാങ്ചി പഠിക്കുന്നത്. സോ ഇതെല്ലാം ഷാങ്ചി പഠിച്ചതിന് ശേഷം ഒരു ദിവസം വന്ന് പറയുവാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അമ്മയെ കൊന്നവനെ കണ്ടുപിടിച്ച് അവനെ നീ കൊന്നു കളയണം, എന്നിട്ട് നീ തിരിച്ചു വരണം, ആ ഒരു വെൻഗേൻസ് നീ തീർക്കണമെന്ന് പറഞ്ഞു. ഇവൻ പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് അവൻ്റെ ആ മനസ്സ് മാറുന്നു, സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഓടിപ്പോവാണ്. ഷോൺ എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്കിംഗ് ലോട്ടിൽ ജോലി ചെയ്യുവാണ്. അങ്ങനെ ജോലി ചെയ്തു പോകുന്ന ആ ഒരു സമയത്താണ് പുള്ളിക്കാരൻ കെയ്റ്റിനെ മീറ്റ് ചെയ്യുവാണ്, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ. ആൻഡ് അവരുടെ അപ്പോഴത്തെ കെമിസ്ട്രി വളരെ നന്നായിരുന്നു. വളരെ പെട്ടെന്ന് അവിടെ ഒരു ഇൻസിഡൻറ്റ് നടക്കുവാണ്, ഷാങ്ചി അതിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം താനൊരു കുറ്റം ചെയ്ത ഒരു ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടെ അമ്മ കൊടുത്ത ഒരു നെക്ലസ് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോവാണ്, മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. ആ ഒരു നെക്ലസ് എന്തിനാണ് ഈ പേഴ്സൺ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് അറിയില്ല. ആ ഒരു നെക്ലസ് ഷാങ്ചിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ, തൻ്റെ അമ്മ കൊടുത്തതാണ്. തൻ്റെ അമ്മ എന്ന് വെച്ചാൽ തനിക്ക് ജീവനാണ്. ആൻഡ് നെക്ലസ് തിരിച്ച് അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ച് എടുക്കാനായിട്ട് ഷാങ്ചി ഇറങ്ങിത്തിരിക്കുകയാണ്. ആൻഡ് ടെൻ ഇയേഴ്സ് ഒരു ഗ്യാപ്പ് വിട്ട് ഷാങ്ചിയുടെ അച്ഛൻ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ അച്ഛൻ എന്ത് കാര്യം തന്നോട് പറയാനായിരിക്കും വന്നത്? ആൻഡ് ആ വില്ലൻ എന്തിനാണ് തൻ്റെ നെക്ലസ് എടുത്തുകൊണ്ട് പോയത്? ആൻഡ് അയാൾക്ക് എന്തിന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി? വീണ്ടും ഈ പത്ത് റിങ്സ് ഓർഗനൈസേഷനിലേക്ക് ഷാങ്ചി മടങ്ങി ചെല്ലുന്നുണ്ടോ? പിന്നെ ശരിക്കും ആരാണ് ഈ പടത്തിലെ വില്ലൻ? ആ നെക്ലസ് ഈ വില്ലൻ എടുത്തുകൊണ്ട് പോയ ഉദ്ദേശം എന്താണ് എന്നുള്ളതും ഇതെല്ലാം ഷാങ്ചി മനസ്സിലാക്കുന്നിടത്താണ് ഈ പടത്തിൻ്റെ പ്ലോട്ട് ഗിയർ അപ്പ് ആകുന്നത്. ആൻഡ് ഇതിനുശേഷം എന്തൊക്കെയാണ് ഷാങ്ചിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇനി നമുക്ക് ഈ പടത്തിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് ഇതിൻ്റെ ക്യാരക്ടർ പ്രസൻസ് തന്നെയാണ്. സിമു ലിയു എന്ന ഷാങ്ചിയുടെ ക്യാരക്ടർ വളരെ കിടിലം തന്നെയായിരുന്നു. അങ്ങനെ വളരെ ലൈക്കബിളായ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ത്രൂ ഔട്ട് തോന്നിയത്. ആൻഡ് ഈ പടത്തിൻ്റെ മാർഷൽ ആർട്സ് സീക്വൻസ് എടുത്താലും അതും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജാക്കി ചാൻ, ബ്രൂസ് ലീ, ടോണി ജാ മൂവീസൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു വൈബ് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ കിട്ടാൻ വളരെയേറെ സാധ്യത ഉണ്ട്. പിന്നെ കെയ്റ്റി ആക്ട് ചെയ്ത അഫ്കാഫിന എന്ന ക്യാരക്ടേഴ്സും എനിക്ക് വളരെയേറെ ഇഷ്ടമായി. പിന്നെ ഇതിലെ മാൻഡ്രൈൻ എന്ന വില്ലൻ്റെ ക്യാരക്ടേഴ്സ് ടോണി വളരെയേറെ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഒരു വില്ലന് വേണ്ട ക്യാരക്ടേഴ്സ് ഡെപ്ത് കൃത്യമായിട്ട് നമ്മൾ ഈ മാൻഡാരിയൻ എന്ന വില്ലനിൽ കാണാൻ കഴിയുന്നുണ്ട്.
സെക്കൻഡ് മോസ് ഈ പടത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് തന്നെയാണ്, ഇൻറ്റൻസീവ് ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് ഈ പടത്തിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ബസ്സിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഫൈറ്റിംഗ് കോറിയോഗ്രാഫി ഈസ് ജസ്റ്റ് മാർവലസ് എന്ന് തന്നെ പറയണം. നിങ്ങളൊരു ആക്ഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ, തീർച്ചയായും ഈ പടം മിസ് ചെയ്യരുത് ഗൈസ്. പിന്നെ ഈ പടത്തിൽ യാതൊരു ലാഗും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഫുൾ ഓഫ് ഞാൻ എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടു തീർത്തത്. ദെൻ ഈ പടത്തിലെ CGI ആൻഡ് VFX വർക്ക് ജസ്റ്റ് സൂപ്പർ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി നെഗറ്റീവ് പറഞ്ഞാൽ നോ നെഗറ്റീവ്, നെഗറ്റീവായിട്ട് എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കണ്ട പടത്തിൽ എനിക്ക് ഇരുവശവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ബട്ട് ഈ പടത്തിൽ നോ നെഗറ്റീവ്, ദാറ്റ്സ് ഓൾ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പടം കാണാൻ പോകുകയാണെങ്കിൽ 3D തന്നെ ദയവ് ചെയ്ത് കാണുക, വേറെ ലെവൽ വൈബ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് ഇറ്റ്സ് 8.1 out of 10 ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്ത് കണ്ടു നോക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു പടമേ വരും വരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.